ഹായ്, നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. കേരളത്തിലെ നദികളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. നദികളെ കുറിച്ചുള്ള പഠനമാണ് പോട്ടമോളജി. കേരളത്തിലെ നദികളുടെ എണ്ണം 44 ആണ്. ഇതിൽ പടിഞ്ഞാറോട്ടൊഴുകുന്നത് 41 നദികളും കിഴക്കോട്ടൊഴുകുന്നത് 3 നദികളുമാണ്. കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാർ എന്നിവ. പടിഞ്ഞാറോട്ടൊഴുകുന്ന 41 നദികളിൽ ഏറ്റവും വലുതും നീളം കൂടിയതുമായ പെരിയാറിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. കേരളത്തിലെ നദികളിൽ ഏറ്റവും വലുതും നീളം കൂടിയതുമാണ് പെരിയാർ. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി കൂടിയാണ് പെരിയാർ. പെരിയാർ നദിയുടെ നീളം 244 കിലോമീറ്ററാണ്. പെരിയാറിന്റെ ഉത്ഭവം ശിവഗിരിമലയിലാണ്. പെരിയാർ കടന്നു പോകുന്ന 2 ജില്ലകളാണ് ഇടുക്കി, എറണാകുളം എന്നിവ. പെരിയാർ നദിയുടെ പ്രത്യേകതകളാണ്: ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി, ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും അധികം ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ് പെരിയാർ. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയും പെരിയാർ തന്നെയാണ്. എന്താണ് ഈ പോഷക നദികൾ? പെരിയാറിലേക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്ന ധാരാളം ചെറിയ ചെറിയ നദികളുണ്ട്. അവയാണ് പോഷക നദികൾ. പെരിയാറിന്റെ പ്രധാന പോഷക നദികളാണ് മുല്ലയാർ, മുതിരപ്പുഴ, ചെറുതോണിയാർ എന്നിവ. അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. കേരളത്തിലെ നദികളിൽ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ, അല്ലെ? നദികളെ കുറിച്ചുള്ള പഠനമാണ് പോട്ടമോളജി. കേരളത്തിലെ നദികളുടെ എണ്ണം 44, പടിഞ്ഞാറോട്ടൊഴുകുന്നത് 41, കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാർ എന്നിവ. കേരളത്തിലെ നദികളിൽ ഏറ്റവും വലുതും നീളം കൂടിയതുമായ നദിയാണ് പെരിയാർ. പെരിയാറിന്റെ ഉത്ഭവം ശിവഗിരി മലയിലാണ്. പെരിയാർ കടന്നു പോകുന്ന 2 ജില്ലകളാണ് ഇടുക്കി, എറണാകുളം എന്നിവ. പെരിയാർ നദിയുടെ പ്രത്യേകതകളാണ് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി, ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി, കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി എന്നിവയെല്ലാം പെരിയാറാണ്. കേരളത്തിൽ ഏറ്റവും അധികം ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് പെരിയാർ നദിയിലാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയും പെരിയാർ തന്നെയാണ്. പെരിയാറിന്റെ പ്രധാന പോഷക നദികളാണ് മുല്ലയാർ, മുതിരപ്പുഴയാർ, ചെറുതോണിയാർ എന്നിവ. പെരിയാറിന്റെ പ്രാചീന നാമമാണ് ചൂർണി. പ്രാചീന കാലത്ത് ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് പെരിയാർ. ചന്ദ്രഗുപ്ത മൗര്യന്റെ ധനമന്ത്രിയായിരുന്ന ചാണക്യൻ അഥവാ വിഷ്ണുഗുപ്തൻ, കൗടില്യൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ചാണക്യനെയാണ്. വിഷ്ണുഗുപ്തൻ എന്നാണ് ചാണക്യന്റെ യഥാർത്ഥ നാമം. ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിലാണ് ചൂർണി എന്ന് പരാമർശിച്ചിട്ടുള്ളത്. ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിലാണ് നോട്ട് ചെയ്യുക.
പെരിയാറിന്റെ പ്രാചീന നാമമാണ് ചൂർണി. ചന്ദ്രഗുപ്ത മൗര്യന്റെ ധനമന്ത്രിയായിരുന്നത് ചാണക്യനാണ്. ചാണക്യന്റെ യഥാർത്ഥ നാമമാണ് വിഷ്ണുഗുപ്തൻ, കൗഡില്യൻ എന്നും അറിയപ്പെടുന്നു. മൂന്നും ഒന്ന് തന്നെയാണ്. ചാണക്യൻ, വിഷ്ണുഗുപ്തൻ, കൗഡില്യൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഒരാളെ തന്നെയാണ്. ചാണക്യന്റെ യഥാർത്ഥ നാമമാണ് വിഷ്ണുഗുപ്തൻ. നോട്ട് ചെയ്യാം. ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിലാണ് ചൂർണി എന്ന് പരാമർശിച്ചിരിക്കുന്നത്. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ തീരത്താണ്. ശങ്കരാചാര്യർ പെരിയാറിനെ വിശേഷിപ്പിച്ചത് പൂർണ എന്നാണ്. ചന്ദ്രഗുപ്ത മൗര്യന്റെ ധനമന്ത്രിയായിരുന്ന ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പെരിയാറിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ചൂർണി എന്നാണ്. കൂടാതെ പെരിയാർ അത് ഒഴുകുന്ന വഴികളിലെല്ലാം ഓരോ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. എറണാകുളത്ത് പെരിയാറിനെ അറിയപ്പെടുന്നത് ആലുവ പുഴ എന്നാണ്. കാലടിയിൽ എത്തുമ്പോൾ പെരിയാർ കാലടിപ്പുഴ എന്നറിയപ്പെടുന്നു. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമാണ് കാലടി. നോട്ടിയ ആലുവയിൽ വെച്ച് പെരിയാർ രണ്ടായി പിരിയുന്നു. അപ്പോൾ പെരിയാർ അറിയപ്പെടുന്ന പേരാണ് മംഗലം പുഴ, മാർത്താണ്ഡം പുഴ എന്നിങ്ങനെ. പറഞ്ഞു നോക്കാം. പെരിയാറിന്റെ പ്രാചീന നാമമാണ് ചൂർണി. ചന്ദ്രഗുപ്ത മൗര്യന്റെ ധനമന്ത്രിയായിരുന്ന ചാണക്യൻ അഥവാ വിഷ്ണുഗുപ്തൻ, കൗഡില്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ്. ചാണക്യന്റെ യഥാർത്ഥ നാമമാണ് വിഷ്ണുഗുപ്തൻ. ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിലാണ് ചൂർണി എന്ന് പരാമർശിച്ചിരിക്കുന്നത്. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ തീരത്താണ്. ശങ്കരാചാര്യർ പെരിയാറിനെ വിശേഷിപ്പിച്ചിരുന്നത് പൂർണ എന്നാണ്. കൂടാതെ പെരിയാർ അത് ഒഴുകുന്ന വഴികളിലെല്ലാം ഓരോ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. എറണാകുളത്തെത്തുമ്പോൾ പെരിയാറിനെ ആലുവ പുഴ എന്നറിയപ്പെടുന്നു. കാലടിയിൽ അതിനെ കാലടിപ്പുഴ. കാലടി നോട്ട് ചെയ്യുക, ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമാണ് കാലടി. ആലുവയിൽ വെച്ച് പെരിയാർ രണ്ടായി പിരിയുന്നു. അപ്പോൾ പെരിയാർ അറിയപ്പെടുന്ന പേരാണ് മംഗലം പുഴ, മാർത്താണ്ഡൻ പുഴ എന്ന്. പെരിയാറിന്റെ തീരത്തുള്ള പട്ടണങ്ങളാണ് മലയാറ്റൂർ, ആലുവ, കാലടി എന്നിവ. പെരിയാറിൽ രണ്ട് തവണ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1924 വെള്ളപ്പൊക്കത്തെ അറിയപ്പെടുന്നത് 99 വെള്ളപ്പൊക്കം എന്നാണ്. 1924 എന്തുകൊണ്ടാണ് 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്നത്? കൊല്ലവർഷം 1909 ആയതുകൊണ്ടാണ് 1924 ഉണ്ടായ വെള്ളപ്പൊക്കത്തെ 99 വെള്ളപ്പൊക്കം എന്ന് വിളിക്കുന്നത്. 99 വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം ഏത്? ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നോട്ട് ചെയ്യാം. 1924 ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്നത് 99 വെള്ളപ്പൊക്കം എന്നാണ്. പെരിയാറിൽ 1341 ഉണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് നശിച്ചുപോയ തുറമുഖമാണ് കൊടുങ്ങല്ലൂർ. പറഞ്ഞു നോക്കാം. പെരിയാറിന്റെ തീരത്തുള്ള പട്ടണങ്ങളാണ് മലയാറ്റൂർ, ആലുവ, കാലടി എന്നിവ. രണ്ട് തവണ വെള്ളപ്പൊക്കങ്ങൾ പെരിയാറിലുണ്ടായിട്ടുണ്ട്. പെരിയാർ നദിയിൽ രണ്ട് തവണ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1924, 1341. 1924 ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്നത് 99 വെള്ളപ്പൊക്കം എന്നാണ്. 1924 കൊല്ലവർഷം 1909 ആയതുകൊണ്ടാണ് 1924 ഉണ്ടായ വെള്ളപ്പൊക്കത്തെ 99 വെള്ളപ്പൊക്കം എന്ന് വിളിക്കുന്നത്. നോട്ട് ചെയ്യാം. പെരിയാറിലുണ്ടായ മറ്റൊരു വെള്ളപ്പൊക്കമാണ് 1341. 1341 ഉണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് നശിച്ചുപോയ തുറമുഖം ഏതെന്ന്? കൊടുങ്ങല്ലൂരാണ്. നോട്ട് ചെയ്യുക, ഇതും
എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പെരിയാറിൽ 1341 ഉണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് നശിച്ചുപോയ തുറമുഖമാണ് കൊടുങ്ങല്ലൂർ. പെരിയാറിലേക്ക് വന്നു ചേരുന്ന ആദ്യത്തെ പോഷകനദിയാണ് മുല്ലയാർ. പെരിയാറിലേക്ക് വന്നു ചേരുന്ന ആദ്യത്തെ പോഷകനദിയാണ് മുല്ലയാർ. മുല്ലയാറും പെരിയാറും കൂടിയുള്ള സംഗമസ്ഥാനത്തുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. പെരിയാറിലേക്ക് വന്നു ചേരുന്ന ആദ്യത്തെ പോഷകനദിയാണ് മുല്ലയാർ. മുല്ലയാറും പെരിയാറും കൂടിയുള്ള സംഗമസ്ഥാനത്തുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. ഇടുക്കി ജില്ല പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാം പഠിച്ചിട്ടുള്ളതാണ്, എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. പെരിയാറ് പഠിക്കുന്നത് കൊണ്ട് പെരിയാറിൽ ഇവയെല്ലാം പെരിയാർ നദിയിലായതുകൊണ്ട് ഇതിനെല്ലാം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്തത്. ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. 1940 കമ്മീഷൻ ചെയ്തത്. അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ. മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ പദ്ധതി. പള്ളിവാസൽ പദ്ധതി മുതിരപ്പുഴയിലാണ്. മുതിരപ്പുഴ എന്താണ്? പെരിയാറിൻ്റെ പ്രധാന പോഷക നദികളിൽ ഒന്നാണ് മുതിരപ്പുഴ. നോട്ട് ചെയ്യാം. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ചെങ്കുളം പദ്ധതി. മുതിരപ്പുഴയിലാണ് ചെങ്കുളവും പള്ളിവാസലും പദ്ധതികളുള്ളത്. മുതിരപ്പുഴയിലാണ്. പെരിയാറിൻ്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് ചെങ്കുളം പള്ളിവാസൽ പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ ആദ്യത്തെ കമാന അണക്കെട്ട് അഥവാ ആർച്ച് ഡാമാണ് ഇടുക്കി. ഈ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ കീഴിൽ കാണപ്പെടുന്ന 3 ഡാമുകളാണ് ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നിവ. ഏഷ്യയിലെ ആദ്യത്തെ കമാന അണക്കെട്ട് അഥവാ ആർച്ച് ഡാമാണ് ഇടുക്കി. ഈ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ കീഴിൽ കാണപ്പെടുന്ന 3 ഡാമുകളാണ് ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നിവ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം ഏതെന്ന് ചോദിച്ചാൽ അത് ചെറുതോണിയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം ഏതെന്ന് ചോദിച്ചാൽ അത് ചെറുതോണിയാണ്, ചെറുതോണിയാർ. പെരിയാറിൻ്റെ പോഷക നദികളിൽ ഒന്നാണ് ചെറുതോണിയാർ. നോട്ട് ചെയ്യുക. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഡാമാണ് ചെറുതോണിയാർ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 1976. ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 1976. 1976 ഫെബ്രുവരി 12 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. 1976 ഫെബ്രുവരി 12 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതിയാണ് മൂലമറ്റം. കേരളത്തിലെ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതിയാണ് മൂലമറ്റം. നോട്ട് ചെയ്യുക. ഇടുക്കി ജില്ലയിൽ പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുത പദ്ധതിയാണ് മൂലമറ്റം. നോട്ട് ചെയ്യാം. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. പെരിയാറിൻ്റെ പ്രധാന പോഷക നദികളാണ് മുല്ലയാർ, മുതിരപ്പുഴയാർ, ചെറുതോണിയാർ എന്നിവ. പെരിയാറിലേക്ക് വന്നു ചേരുന്ന ആദ്യത്തെ പോഷക നദിയാണ് മുല്ലയാർ. മുല്ലയാറും പെരിയാറും കൂടിയുള്ള സംഗമസ്ഥാനത്തുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. 1940 കമ്മീഷൻ ചെയ്തത്. അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ. മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ പദ്ധതി. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ചെങ്കുളം പദ്ധതി. അതും മുതിരപ്പുഴയിൽ തന്നെയാണ്. മുതിരപ്പുഴയിൽ പെരിയാറിൻ്റെ പോഷക നദിയായ മുതിരപ്പുഴയിൽ
ഉള്ള രണ്ട് പദ്ധതികളാണ് ഏതൊക്കെ? ചെങ്കുളം, പള്ളിവാസൽ എന്നിവ. ഏഷ്യയിലെ ആദ്യത്തെ കമാന അണക്കെട്ടാണ് അല്ലെങ്കിൽ ആർച്ച് ഡാമാണ് ഇടുക്കി. ഈ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ കീഴിൽ കാണപ്പെടുന്ന മൂന്ന് ഡാമുകളാണ് ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നിവ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം ഏതെന്ന് ചോദിച്ചാൽ ചെറുതോണിയാണ്. ചെറുതോണിയാറാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം. ഇത് പെരിയാറിന്റെ പോഷക നദിയിലാണുള്ളത്. നോട്ട് ചെയ്യാം, ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 1976. 1976 ഫെബ്രുവരി 12 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതിയാണ് മൂലമറ്റം. ഇവയെല്ലാം പെരിയാർ നദിയിലാണുള്ളത്. നോട്ട് ചെയ്യാം. അപ്പൊ ഇന്ന് നാം പഠിച്ചത് കേരളത്തിലെ നദികളെ കുറിച്ചാണ്. കേരളത്തിലെ 44 നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന 41 നദികളിൽ ഏറ്റവും വലിയ നദിയായ, കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയായ പെരിയാറിനെ കുറിച്ചാണ് നാം ഇന്ന് പഠിച്ചത്. പോയിന്റ്സ് നോട്ട് ചെയ്ത് പഠിക്കുക. ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.